السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا مت رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، أغزنا يا رسول الله، انظرنا يا رسول الله. പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ, നമ്മളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ മെമ്പർഷിപ്പെടുത്തവർ, റബ്ബേ അവർക്കൊക്കെ നീ പുറത്തു കൊടുത്ത് നിന്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഞാനിപ്പോ വയല് പറയുന്നില്ല, വയല് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടു. നിങ്ങള് അൽഹംദുലില്ലാഹ് നല്ല വയലൊക്കെ കേട്ട് മനസ്സിലാക്കിയവരാ. ഈ വയല് ആരോട് പറയണം, ആര് പറയണം എന്നൊക്കെ ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയേണ്ടത്. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഏത് മാസമാണ്? ഏത് മാസം? ഇംഗ്ലീഷ് മാസം അതറിയില്ല. സഫർ മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് മാസം? അതിനെ അതിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തീരുമാനാവട്ടെ. നാം ഒരുമിച്ച് കൂടിയത് ഹബീബായ പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ സങ്കടം പടച്ച റബ്ബിനോട് പറയാനാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. എന്നാൽ പടച്ച റബ്ബിനോട് നമ്മുടെ കാര്യം പറയണം. പറയണമെങ്കിൽ പല നിബന്ധനകളുണ്ട് ഇല്ലേ? നാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി, അല്ല പ്രധാനമന്ത്രി എവിടെ വന്നു? കർണാടകയിൽ വന്നു. വരുമ്പം തന്നെ വലിയ സെക്യൂരിറ്റിയോടുകൂടെയാണ് വന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, ആ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നമ്മൾ നേരിട്ട് പോയാൽ നടക്കുമോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അയാളെ കാണണം. എന്നിട്ട് ഒരു പാസ് വേണം ആ പ്രധാനമന്ത്രിയെ കാണാൻ. എന്നാൽ ലോകത്തിന്റെ ഖിയാമത്ത് നാള് വരെ നിയന്ത്രിക്കുന്ന ഒരു നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീ, മുഅ്മിനീങ്ങളുടെ മേലിൽ, മുഅ്മിനീ എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവന്റെ മേലിൽ. അപ്പൊ ഈമാനില്ലാത്ത ഒരു വർഗം ഇവിടെ ഉണ്ടാകുമെന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ കിട്ടി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ മുഴുവൻ ഈമാനുള്ളവനെ വിളിച്ചിട്ട് പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീ, മുഅ്മിനീങ്ങളുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്, വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെ അയച്ചിട്ടുണ്ട്. എവിടെ നിന്ന് അയച്ചു? മിൻ അംഫുസിഹിം, അവരുടെ തറവാട്ടിൽ നിന്ന് തന്നെ. ജിന്നു വർഗത്തിൽ നിന്ന് അയച്ച നബിയല്ല, മലക്ക് വർഗത്തിൽ നിന്നല്ല അയച്ചത്, അതേ ഖുറൈശി തറവാട്ടിൽ നിന്ന് തന്നെ ഒരു നബിയെ അയച്ചിട്ടുണ്ട്. ആ നബിയുടെ ജോലി എന്താണ്?
يتلو عليهم آياته ആനബിയുടെ ജോലി എന്താണ്? അല്ലാഹുവിന്റെ ആയത്തുകള്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള്, അല്ലാഹു പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങള് ഓ ജനങ്ങളെ നിങ്ങളിലേക്ക് ഓതിത്തരുന്ന, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവിനെ അല്ലാഹു ആകുന്ന പടച്ചറപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് സ്വീകരിക്കാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത് നാം സ്വീകരിക്കുന്നവരാകണം. അത് സ്വീകരിക്കാത്ത ഒരു കൗമുണ്ട്, അല്ലാഹു അവരെ ശരണം തൊട്ട് നമ്മളെ കാക്കട്ടെ. ആ കൗമിനെ കുറിച്ച് പറയണ്ടല്ലോ, ആരാണ് ഹബീബായ തങ്ങള് പഠിപ്പിച്ച അല്ലാഹുവിന്റെ നിയമം അനുസരിക്കുന്നതിൽ അതിനെതിരെ ആദ്യമായി ലോകത്ത് പ്രവർത്തിച്ചത് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ആണെങ്കിൽ, എന്നാൽ അവന്റെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെയുണ്ട്. അവരുടെ പേര് ചിലപ്പോ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, ചിലപ്പോ വഹാബികൾ, ചിലപ്പോ സലഫി എന്ന പേരുണ്ടാകൂ. അവരുടെ ശരണ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ മാത്രമല്ല ആ നബിതങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഹബീബായ തങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ തസ്കിയത്ത് നടത്തൂ, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു നബിയെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹ് ഈ ഖുർആൻ ഇറങ്ങിയത് ഓ ജനങ്ങളെ അന്നിറങ്ങിയ സഹാബത്തിന് വേണ്ടി മാത്രമല്ല, ഈ ഖുർആൻ ഖിയാമത്ത് നാള് വരെ വരുന്ന ജനങ്ങൾക്കുള്ള നിയമാവലിയാണ്, നിയമങ്ങളാണ്. എന്നാൽ ആ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നു, വയുസക്കീഹിം, ആ നബിയുണ്ടല്ലോ, ഹബീബായ തങ്ങളുണ്ടല്ലോ, ആ തങ്ങൾ നിങ്ങളെ തസ്കിയത്ത് നടത്താൻ കഴിവുള്ള നേതാവാണ് കേട്ടോ. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അതേ മഗ്ഫിറത്ത് ചോദിക്കാൻ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ, നിങ്ങളെ ആത്മീയമായ നിലയ്ക്ക് ഉയർത്താൻ ഖിയാമത്ത് നാള് വരെ വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തുകെട്ടോ. എന്റെ മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങള് നമ്മെ നിയന്ത്രിക്കുകയാണ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വ ഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അതെ, നിങ്ങൾ പയച്ചു പോയാ, നിങ്ങൾ പയച്ചു പോകാൻ പാടില്ല. നിങ്ങൾ എല്ലാ നിരക്കും രക്ഷപ്പെടണോ? നിങ്ങളെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുത്തു റസൂലുള്ളാഹ്, തസ്കിയത്ത് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ നിങ്ങളെ തസ്കിയത്ത് നടത്തുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചു, അടുത്ത മാസം ഏതാണ്? അടുത്ത മാസം വിശുദ്ധമായ റബീഉൽ അവ്വല് മാസമാണ്. ഈ മാസം വരുമ്പോ ഈമാനുള്ളവനിക്ക് ഏറ്റവും വലിയ നിയമത്താണ് ഹബീബായ തങ്ങളെന്ന് പടച്ച റബ്ബിന്റെ നിയമമാണ്. അല്ലാഹു ആണ് വിളിച്ചു പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ മിന്നത്ത് നിയമത്ത് ഹബീബായ തങ്ങളാണ്. ആ തങ്ങൾ ജനിച്ച മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വല് മാസം. എന്നാൽ വിശുദ്ധമായ റബീഉൽ അവ്വല് മാസത്തില് ഹബീബായ തങ്ങൾ ജനിച്ചപ്പോ ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആ ജനിച്ച ദിവസം ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ സങ്കടപ്പെട്ട ഒരാളുണ്ട്. ആരാണ് അറിയോ? ആരാ? ലഅനത്തുല്ലാഹി ഇബ്ലീസ്.
എന്നാൽ ഇപ്പൊ ഇനി റബീഉൽ അവ്വൽ മാസമാകുമ്പോ ഞങ്ങളൊക്കെ മൗലിദ് ഓതുന്നു, ഞങ്ങളൊക്കെ മാല ചൊല്ലുന്നു, ഞങ്ങളൊക്കെ ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടുന്നു, ഞങ്ങളുടെ മക്കൾ ആ മുത്തിന്റെ മദ്ഹ് ഗീതങ്ങൾ പാടുന്നു. ഈ പാടുമ്പോ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ചോദ്യങ്ങളുമായി വളരെ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇല്ലേ, ഇല്ലേ, നമ്മുടെ നാട്ടിലില്ല. അല്ലാഹു കാക്കട്ടെ. ആരാണ് അന്ന് ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കരയുന്നത് ആരാണ്? വഹാബികൾ. അവരെ ശരണത്തിട്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോ അതിന് പ്രത്യേകതയുണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരു കൂട്ടം ജനത വരുന്നുണ്ട്. അത് ഖിയാമത്ത് നാള് വരെ മുനാഫിഖീങ്ങൾ ഉണ്ടാകൂ. അല്ലാഹു അവരെ ശരണത്തിട്ട് കാക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആ വിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന മാസം ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം സന്തോഷിക്കേണ്ട, അവന്റെ വീട് സന്തോഷിക്കേണ്ട, അവന്റെ നാട് സന്തോഷിക്കേണ്ട, ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന മാസമെങ്കിൽ ആ മാസത്തിൽ എന്താണ് ഏറ്റവും വലിയ അത്ഭുതം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാകുന്ന റഹ്മത്ത് തന്നെ വന്ന മാസമാണ്. ആ ഹബീബിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ പഞ്ചായത്ത് നേതാക്കളുടെ നിയമമല്ല, ഈ നാട്ടിന്റെ രാജാക്കന്മാരുടെ നിയമമല്ല, ഇവിടത്തെ എംഎൽഎമാരുടെ നിയമമല്ല, അല്ലാഹു വിളിച്ചു പറയുന്നത് ഓ മുഅ്മിനീങ്ങളെ, നിന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടോ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, ഈമാനുള്ളവനിക്ക് ആവേശമാണ് ഹബീബായ തങ്ങള്. ആ ഹബീബായ തങ്ങള് ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളോ ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തുള്ള ഹബീബായ തങ്ങള് നിങ്ങൾക്ക് റസൂലായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് തന്നെ, മനുഷ്യ തറവാട്ടിൽ നിന്ന് തന്നെ, അതായത് മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു നേതാവല്ല, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നേതാവല്ല, അതായത് അതേ മനുഷ്യവർഗത്തില് ഖുറൈശി തറവാട്ടില് അതേ ഹബീബായ തങ്ങള് വന്നു. ആ തങ്ങളുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു തരൂ, അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തരൂ. ആയത്തുകൾ മുഴുവനും ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കണമല്ലോ. ആ തങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾ ആത്മാവായ നിലക്ക്, ആത്മീയ പരമായ നിലക്ക് നിങ്ങളെ ഉയർത്തുന്ന നേതാവാണ് കേട്ടോ, തസ്കിയത്ത് ചെയ്യുന്ന നേതാവാണ്. അതേ വട്ടരക്കര നാട്ടിൽ, അതേ തൂങ്കൂറു നാട്ടിൽ ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നത് കാണുന്ന നേതാവാണല്ലോ. കണ്ടുകൊണ്ട് നിന്നെ അതേ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാ, നിന്റെ പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിന്റെ മുഴുവനും പരിഹാരം തരുന്ന മുത്താണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ട് ജനങ്ങളെ, ഉമ്മമാരെ, ഇൻഷാ അല്ലാ ഈ നിയമത്തിലേക്കൊന്ന് ഞാനും നിങ്ങളും മടങ്ങി വരേണ്ടതുണ്ട്. ഈ നിയമമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഈ നിയമം നിന്റെ ജീവിതത്തിൽ പകർത്താൻ
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുമായി അടുക്കണമല്ലോ. അടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഒരു നിയമം കണ്ടോ, എല്ലാ മാസത്തിലും ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നു, ആ മാസത്തിൽ മുഴുവനും ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നു. ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ യുവാക്കളെ, ആരുടെ പേരിലാണ് സ്വലാത്ത്? കില്ലൂരിലെ തങ്ങളെ പേരിലല്ല, ഏതെങ്കിലും രാജാക്കന്മാരുടെ പേരിലല്ല, ഏതെങ്കിലും ഒരാളുടെ പേരിലല്ല. അതേ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് വന്ന നൂറാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ ആദ്യനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പേ, സ്വർഗം പടക്കുന്നതിന് മുമ്പേ, അതേ അള്ളാഹുവിനെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് പടച്ച സൃഷ്ടി എന്ന് ചോദിച്ചാൽ അത് ഹബീബായ തങ്ങളുടെ നൂറാണല്ലോ, അത് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള നൂറാണ്. ആ നൂറാണ് ജനങ്ങളെ നിങ്ങളിലേക്ക് വന്നത്. ആ പ്രകാശം പ്രകാശിച്ചു കഴിഞ്ഞോ, ആ പ്രകാശം ആഖിറുസ്സമാന് വരെ നിലനിൽക്കുമല്ലോ, മൈസറയിൽ നിലനിൽക്കുമല്ലോ, ഹബീബായ തങ്ങളുടെ സഹായം മൈസറയിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള നേതാവാണ് എന്റെ നേതാവ്, അങ്ങനെയുള്ള നേതാവാണ് നിങ്ങളുടെ നേതാവ്, ആ നേതാവാണ് കേട്ടോ. ഇന്നതേ 4000-ലധികം മൈലുകൾക്കപ്പുറം കടക്കുന്ന മദീന മുനവ്വറ, ആ മദീന മുനവ്വറയിൽ പച്ചക്കുബയുടെ തലയിരുന്നുണ്ട് ഹബീബായ തങ്ങള്. അതേ തൂങ്കൂറിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് കാണാൻ, അത് കേൾക്കാൻ കഴിവുള്ള നേതാവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വയുസഖീഹിം, ജനങ്ങളെ തസ്കിയത്ത് ചെയ്യുന്ന നേതാവാണ്, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന നേതാവാണ്, അവരുടെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന നേതാവാണ്. ആ നേതാവിനെയാണ് ജനങ്ങളെ വിളിക്കേണ്ടത്, ആ നേതാവിനെയാണ് എല്ലാ അമ്പിയാക്കളും വിളിച്ചത്, ആ നേതാവിനെയാണ് ഇമാമീങ്ങൾ വിളിച്ചത്, ആ നേതാവിനെയാണ് തബീങ്ങൾ വിളിച്ചത്, ആ നേതാവിനെയാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിളിക്കുന്നത്. ഇൻഷാ അല്ലാ വിളിക്കാൻ വേണ്ടിയാണ് ഈ മജ്ലിസ് വസീലത്തുള്ളാ എന്ന സലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത്. റബ്ബേ, ഞങ്ങൾ തമ്മാടികളാണെങ്കിലും ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുത്താണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത്. ആ മുത്തിനെ വിളിക്കട്ട്, വിളിച്ചിട്ട് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. എന്റെ മുഅ്മിനീങ്ങൾ, ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ, ഇതിന്റെ പരിസരത്തിൽ നിന്ന് വിദൂര ദിക്കുകളിൽ നിന്ന് വന്ന മുഅ്മിനീങ്ങൾ, ഒരുപാട് ജില്ലകളിൽ നിന്ന് വന്ന മുഅ്മിനീങ്ങൾ, ഈ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ദോഗൂറിലെ സലാത്തിന് വരുമ്പോ ഒരു ഉദ്ദേശമുണ്ട്, എന്റെ ഇന്നാലിന്ന കാര്യം സാധിക്കണം അല്ലേ, എന്റെ രോഗം മാറണം, എന്റെ കുട്ടിയെ കെട്ടിക്കണം. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമ്പോ ഒരാള് പറയുന്നത് തങ്ങളെ ഏഴ് രോഗമാണ് അത് മാറിക്കിട്ടണം. അങ്ങനെ പറഞ്ഞവർ നമ്മുടെ മജ്ലിസിൽ അല്ലാഹു പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങള് വിശുദ്ധമായ ആ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനും അതേ ഹബീബായ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. യത്ലു അലൈഹിം ആയാതിഹി,
അതെ, നമ്മുടെ മേലിലൊക്കെ ആ ആയത്തുകൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോദിക്കും ഇവിടെ സലഫികൾ ഉണ്ടല്ലോ, വഹാബികൾ ഉണ്ടല്ലോ, അവരും ഖുർആനല്ലേ ഓതുന്നത്, അവർ ഖുർആൻ ഓതിയിട്ടല്ലേ വയത് പറയുന്നത്. നിങ്ങൾ പലരും ചോദിക്കും, സംശയമാണ്. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ നിയമം അല്ലേ? അല്ലാഹുവിന്റെ നിയമത്തിൽ നിന്ന് എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അർത്ഥം പറയാൻ പറ്റും? പറ്റുവോ? ഇല്ല. എന്നാൽ ഈ അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥം പറയേണ്ടത് ആരാണ്? ആരാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമ്? അത് ചെറിയ സംഗതിയല്ല, അതിന് അർത്ഥം പറയേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, ആ തങ്ങളല്ലേ വിശുദ്ധമായ ഖുർആൻ ഇവിടെ വിശദീകരിക്കേണ്ടത്. ആ വിശുദ്ധമായ ഖുർആനിന് വിശദീകരണം നൽകിയത് അല്ലാഹുവിന്റെ വഹയിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനെ ഹബീബായ തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ ആ ഖുർആൻ മൂജസായ കലാമാണ്. മൂജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോന്ന് വിചാരിക്കണ്ട, മൂജസ് എന്ന് പറഞ്ഞാൽ വലിയ സാഹിത്യമുള്ള കലാമാണ്. ഖുർആനിന്റെ ഒരു ലഫ്ള്, അതായത് ഒരു വാക്യം, ആ വാക്യത്തിന് എന്റെ ബുദ്ധി കൊണ്ട് സ്വന്തം അർത്ഥം പറഞ്ഞുകൂടാ. ഒരു ആയത്തിന് ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞു, ഈ ആയത്തിന്റെ മാന ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞു. ഇപ്പോൾ കന്നഡത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഖുർആനിന്റെ പരിഭാഷ ഇറങ്ങുന്ന കാലം, അത് ഖുർആനിന്റെ അർത്ഥമാണോ? ഒരു നിലക്ക്, ബാഹ്യമായ നിലക്ക് ഖുർആനിന്റെ ചെറിയ ഒരു അർത്ഥമാണെങ്കിലും അതിന്റെ വിശദമായ ഖുർആൻ ചെറിയ കലാമാണ്, വലിയ കലാമാണ്, അതിന്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ പഠിക്കണം. ആ സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ, ആ താബിഈങ്ങൾ തബഊ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ, ആ ഖുർആനിന്റെ ആശയങ്ങൾ, അതിന്റെ നിയമങ്ങൾ, അതായത് മഹാന്മാരായ ഉലമാക്കൾ, ആലിമീങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത്രയും വലിയ ഇൽമുള്ള മഹാൻ, ആ അറിവുള്ള മഹാൻ, അതിനെ അംഗീകരിക്കുന്നവരാണ് ഞാൻ നിങ്ങളും. നിങ്ങൾ ചലപ്പികൾ പറയും, ഞങ്ങൾ എന്തിനാണ് ഇമാമുന ശാഫിഈ തങ്ങൾ അംഗീകരിക്കുന്നത്, എന്തിനാണ് ഇമാം അബു ഹനീഫ തങ്ങൾ അംഗീകരിക്കുന്നത്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ് അംഗീകരിക്കുന്നത് എന്ന് വഹാബികൾ ചോദിക്കും. ഞാൻ പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് ആ ഖുർആന് നോക്കിയിട്ട് എനിക്ക് അതിൽ നിന്ന് മസല കണ്ടെത്താൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിന്റെ ഫർള് 14 ഖുർആനിൽ എവിടെയുണ്ട്? ആരാണിത് പഠിപ്പിച്ചു തന്നത്? എന്താണ് ഖുർആനിന്റെ നിയമം? ഇത് പറയേണ്ടത് ആരാണ്? അറിവുള്ള പണ്ഡിതന്മാർ. അവരെ അംഗീകരിക്കേണ്ട കടമ നമുക്കുണ്ട്. എന്നാൽ ആ മഹാന്മാർ മുഴുവനും പാരമ്പര്യമായ നിലക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞവരാ. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന സലഫികളില്ലേ, വഹാബികളില്ലേ, ഞാനെല്ലാം തിരിഞ്ഞ ആളാണ്, ഖുർആനിന്റെയും ഹദീസിന്റെയും അർത്ഥങ്ങൾ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അർത്ഥം പറഞ്ഞിട്ട് ഇസ്ലാമിനെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തെ വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം വർഗങ്ങളാണ് സകല വഹാബികളും. അവരെ ശരണത്തിട്ടുള്ള നമ്മളെ കാകട്ടെ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഇപ്പോൾ കടക്കുന്നില്ല. ഇൻഷാല്ലാ, ഞാൻ ഇവിടെ പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ് ലോകത്തിന്റെ മുഴുവനും ദീൻ പഠിപ്പിച്ച മഹാൻ.
ആ മുത്താണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് കേട്ടോ. ഇന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ എല്ലിന് ക്യാൻസറായിരുന്നു. എവിടെ? ഇറച്ചിയിലേക്കല്ല, എല്ലിന് ക്യാൻസറായിരുന്നു. ഹബീബായ തങ്ങളെ മജ്‌ലിസിൽ വന്നിട്ടിരുന്നുണ്ട്, ആദരവോടുകൂടിയിരുന്നുണ്ട്. ആ മുത്തിനോട് പറഞ്ഞപ്പോൾ ആ ക്യാൻസറിന്റെ അംശം എന്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു മാറ്റി. അത് ദുന്യാവിന്റെ സംഗതിയാണ് ജനങ്ങളെ. എന്നാൽ വയുസക്കീഹിം, ദുന്യാവിനും തസ്കിയത്ത് ചെയ്യുന്ന നേതാവാണ്, നിങ്ങളെ നിയന്ത്രിക്കുന്ന നേതാവാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നേതാവാണ്. ഇത് എന്റെ വക അർത്ഥം പറഞ്ഞതല്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹിയെ പോലുള്ള ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ മാന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ ശരിയായ തീരുമുറുകെ പിടിച്ചിട്ട് അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തിയിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലിയിട്ട് എന്ത് കിട്ടാനാണ് എന്ന് പലരും ചോദിക്കൂ. എന്നാൽ നിങ്ങൾക്കറിയോ, അള്ളാഹു രണ്ട് നിയമമാണ് അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ഒരു ഇബാദത്തിന് വേണ്ടി രണ്ട് നിയമങ്ങളാണ് അള്ളാഹു ആദ്യമായിട്ട് പറയുന്നത്. ഏതാണ് രണ്ട് നിയമം? ഒന്ന്, അല്ലയാകുന്ന റബ്ബാകുന്ന പടച്ച റബ്ബ് എടുക്കുന്ന ഒരു ജോലിയുണ്ട് ജനങ്ങളെ. അല്ല ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ശൈലി എങ്ങനെയാണ്? നീ ഹജ്ജ് ചെയ്യണം മോനെ, ഞാനും എന്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നീ നോമ്പെടുക്കണം മോനെ, ഞാനും എന്റെ മലക്കുകളും നോമ്പെടുക്കണമെന്നത് കൊണ്ട് എന്ന് പറഞ്ഞില്ല. ഞാൻ എന്റെ മലക്കുകളും നിസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് റബ്ബ് പറഞ്ഞില്ല. അതായത് അതേ ലോകത്ത് ഒരു അമ്പിയാക്കളുടെ പേരിലും ഈ നിലക്ക് അല്ലാഹുവിന്റെ നിയമം പറഞ്ഞിട്ടില്ല. ആ നിയമം എന്താണ്? ഇന്നല്ലാഹ, അതേ ഒന്നാമതായിട്ട് ഒന്നാമത്തെ ഗഡു എന്താണ്? പടച്ചറപ്പാകുന്ന ഞാനുണ്ടല്ലോ. കർശനമായിട്ടാണ് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കണേ ജനങ്ങളെ, സ്വലാത്ത് എന്നുള്ളത് നിസാരമായിട്ട് കണ്ടവരുണ്ട്, സ്വലാത്ത് എന്നുള്ളത് അതിനെ തരത്തായിത്തുന്നവരുണ്ട്, അതിന്റെ മജ്‌ലിസുകളെ അവഹേളിക്കുന്നവരുണ്ട്. ഈ നിലക്ക് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ നിയമത്തിൽ അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു സ്ഥലത്തുമില്ല കേട്ടോ. ഒന്നാമതായിട്ട് അള്ളാഹു ചെയ്യുന്ന പണിയാണ്, രണ്ടാമതായിട്ട് ആരാണ്? അള്ളാഹ്. അല്ലയാണല്ലോ ലോകത്തെ പടച്ചത്, അല്ലയാണല്ലോ അമ്പിയാക്കളെ പടച്ചത്, അല്ലയാണല്ലോ ഔലിയാക്കളെ പടച്ചത്, അല്ലയാണല്ലോ ഒരു മനുഷ്യന്റെ സ്ഥാനം കൊടുക്കുന്നത്, അല്ലയാണല്ലോ ഒരു മനുഷ്യന്റെ സ്ഥാനം കുറക്കുന്നത്, അല്ലയാണല്ലോ പണം തരുന്നത്, അല്ലയാണല്ലോ രോഗം തരുന്നത്, അല്ലയാണല്ലോ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്, ആ പടച്ച റബ്ബാണല്ലോ. എന്നിട്ടും ആ അല്ലാഹു പറയുന്നത്, എന്റെ അടിമകളിൽ ഏറ്റവും വലിയ മഹാനാരാണ്, എന്റെ അടിമകളിൽ എന്റെ സൃഷ്ടികളിൽ ഞാൻ അമ്പിയാക്കളെ പടച്ചിട്ടുണ്ട്, ഞാൻ ഔലിയാക്കളെ പടച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കാണാത്ത മലക്കുകളെ പടച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കാണാത്ത സ്വർഗത്തിലുള്ള ഒരുപാട് ഹൂറുല്ലീങ്ങളെ പടച്ചിട്ടുണ്ട്. അതിനേക്കാൾ സ്വർഗത്തേക്കാൾ സ്വർഗമെന്നുള്ളത് വലിയ സംഗതിയാണ്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ആ സ്വർഗത്തിലുള്ള എല്ലാ
സൃഷ്ടികളേക്കാൾ ഏറ്റവും വലിയ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് അത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എന്റെ നേതാവാണ് നിങ്ങളുടെ നേതാവിനെയാണ് ആ നേതാവിന്റെ പേരിലാണ് സ്വലാത്തു ജല്ലാ ഞാൻ ചൊല്ലുന്നുണ്ട് ജനങ്ങളെ ഇതൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണാത്ത കോടിക്കണക്കിന് മലക്കുകൾ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള മനുഷ്യ സ്വല്ലോ നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം കേട്ടോ സലാത്തിന്റെ അന്ത്യം വരുത്തിയിട്ടില്ല മലക്കുകൾ അന്ത്യം വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യ ആ നിലക്കല്ലേ ഇന്ന് വിശ്വാസമില്ല ഒരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു എന്റെ സ്വന്തം മകൻ ഞാൻ പോറ്റി വളർത്തിയ മകൻ ആ മകനെ ഞാൻ കഷ്ടപ്പെട്ട് വലുതാക്കിയിട്ട് ഗൾഫിലേക്ക് അയച്ചു എന്റെ സ്വന്തം ചെലവിൽ എന്നിട്ട് അവിടെ ഞാൻ ഒരു കട ഉണ്ടാക്കി കൊടുത്തു ഇന്ന് എന്നോട് കില്ലൂരിൽ വന്നിട്ട് പറഞ്ഞതാണ് അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ എന്റെ മുഅ്മിനീങ്ങളെ എന്നിട്ട് പറയുന്നു ആ രക്ഷിതാവ് പറയുന്നു ആ കുഞ്ഞിമോൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എനിക്ക് ഫോൺ വിളിക്കുന്നില്ല എനിക്ക് മാസത്തിൽ ഒരു സംഖ്യ പോലും അയച്ചു തരുന്നില്ല അതുകൊണ്ട് ആ കുഞ്ഞിമോനെ ഒന്ന് നന്നാകാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന രക്ഷിതാക്കളുണ്ട് അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ ആ കുഞ്ഞിമോന് വഹാബി മതത്തിലേക്ക് പോയി എന്റെ കുഞ്ഞിമോന് സലഫിയായി പോയി അതൊന്ന് നന്നാകണല്ലോ എന്ത് ചെയ്യണം ആ മനുഷ്യൻ സലാത്തിന്റെ മജ്ലിസിനെ ഹബീബായ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട മകനായി പോയി അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾ മനസ്സിലാക്കണം സലാത്ത് ചൊല്ലാൻ എല്ലാവർക്കും പറ്റുമോ ഞങ്ങളും സലാത്ത് ചൊല്ലുന്നവരാണെന്ന് വഹാബികൾ പറയും അവര് ചൊല്ലാറുണ്ടോ എവിടെയെങ്കിലും മജ്ലിസ് കാണാറുണ്ടോ ഇല്ല ഇന്നേ വരെ വഹാബികളുടെ ഒരു സലാത്തിന്റെ മജ്ലിസ് ലോകത്ത് നടന്നതായിട്ട് തെളിയിക്കാൻ കഴിയൂല ഞാൻ ചോദിക്കട്ടെ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ആ മഹബത്ത് ഉള്ളവനാകണമെങ്കിൽ എന്തു ചെയ്യണം യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസം വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണോ അത് നല്ല രൂഢമൂലമാക്കണോ എന്നാലേ സ്വലാത്ത് ചൊല്ലാൻ പറ്റൂ അവനിക്ക് സ്വലാത്തിന്റെ മജ്ലിസിലെത്താൻ പറ്റൂ അതുകൊണ്ട് സ്വല്ലൂ നീ ഹബീബായ നമ്മുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണോ വസല്ലിമോ നീ സ്വലാത്ത് ചൊല്ലിയാ പോരാ അല്ലാ സലാമു അലൈക യാ റസൂലല്ലാ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയണോ ഈ സലാം കേൾക്കുമോ ഹബീബായ തങ്ങള് അങ്ങകല മദീനയിൽ അതേ ഹബീബായ തങ്ങള് അതേ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തല്ലയാ മുത്ത് കേൾക്കുമോ ഈ ഖുർആൻ ഉറങ്ങിയത് അന്ന് ജീവിക്കുന്ന സഹാബത്തിന് മാത്രമല്ലല്ലോ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് ഇറങ്ങിയ ഖുർആനാണ് ഈ ഖുർആനിലാണുള്ളത് സല്ലോ നീ സലാത്ത് ചൊല്ലണമെന്ന് വസല്ലിമോ നീ സലാം പറയണമെന്ന് ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളെ പേരിൽ സലാം പറയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളല്ലാതെ ബിദ്അത്തിന്റെ ഒരു കക്ഷികളും സലാം പറയുന്നതായിട്ട് ഇന്നേ വരെ എന്റെ ചെവി മുളച്ചത് മുതൽ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ അല്ല എത്ര സന്തോഷത്തിലാണ് പറഞ്ഞത് എത്ര സത്യമായിട്ട് പറഞ്ഞത് യാഹല്ലദീന മനോ വിശ്വാസമുള്ള ജനങ്ങളെ
സലാത്ത് ചൊല്ലണമെന്ന്, സലാം പറയണമെന്ന്. ഇത് അല്ലാഹു ചെയ്തിട്ട് മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കോടിക്കണക്കിന് മലക്കുകൾ ചെയ്തിട്ട് അടുത്ത മൂന്നാമത്തെ പടിയായിട്ടാണ് അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മൗലിദ് ഓതുന്നവരാണ്, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ഞങ്ങൾ മദ്ഹ് പാടുന്നവരാണ്, ഞങ്ങൾ ഹബീബിന്റെ പേരിലാണ്. സഹാബത്ത് മദ്ഹ് പാടിയിട്ടുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു മദ്ഹ് പാടിയിട്ടുണ്ട്. മദ്ഹ് പാടിയപ്പോ വലിയ മിമ്പർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആ മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട് മദ്ഹ് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഹബീബായ തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ശരീരത്തിൽ രക്തം ഓടുന്നത് വരെ, ഞങ്ങളെ റൂഹ് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് റബീഉല്ല പലന്ന മാസം വരുമ്പോ ഞങ്ങളെ വീട്ടിൽ മൗലിദോതു, ഞങ്ങളെ വീട്ടിൽ സ്വലാത്ത് ചൊല്ലു. അത് ഏത് വഹാബിക്കും അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ പാരമ്പര്യ ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് യുവാക്കളെ നിങ്ങൾ കടന്നു വരണോ. നിങ്ങളെ ചിലപ്പോ ക്ലാസ്സുകളെ കൊണ്ട് പേപ്പിച്ചേക്കോ, ചിലപ്പോ ഏതെങ്കിലും വാട്സപ്പ് മുഖേനയോ മറ്റുള്ള മാധ്യമങ്ങൾ മുഖേനെ നിങ്ങളെ ഈമാന് തൂത്തെറിഞ്ഞു കളഞ്ഞേക്കോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബേ ഞങ്ങൾ ഒരുപാട് കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ് ജനിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഖിയാമത്ത് നാളിലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ സഹായം കിട്ടണമല്ലോ. ആ സഹായം കിട്ടിയിട്ടുണ്ട് ആർക്ക്? മഹാന്മാർക്ക്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള്, ആരാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള്? മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി എന്ന മുഹമ്മദ് തങ്ങളാണല്ലോ ഇമാം ബുഖാരി തങ്ങള്. ആ ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള് അല്ലാഹുവിന്റെ ഖുർആനാകുന്ന, ഖുർആനിന്റെ വിശദീകരണമാകുന്ന ഹദീസിന്റെ ഗ്രന്ഥമെഴുതി ഹബീബായ തങ്ങളെ നാവിൽ നിന്ന് വന്ന വാക്കുകള്, അവിടുത്തെ കർമ്മങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങള് എഴുതിയ മഹാനാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള്. അവിടുത്തെ കിതാബാകുന്ന സഹീഹുൽ ബുഖാരി എഴുതി. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ കാണൂലേ, അവിടുത്തെ ശിഷ്യ ഗണങ്ങളിൽപ്പെട്ട, അവിടുത്തെ ഉമ്മത്തിയിൽപ്പെട്ട ഒരു മനുഷ്യൻ അതേ കിതാബ് എഴുതുമ്പോ കാണുന്ന നേതാവാണ്, സ്വലാത്ത് ചൊല്ലുമ്പോ കാണുന്ന നേതാവാണ്. കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഞാൻ സഹീഹുൽ ബുഖാരി പൂർത്തിയാക്കി, എന്റെ ശിഷ്യന്മാരെയും ഒന്നിച്ചു കൂട്ടി, ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒരു ദിവസം ഞാൻ ഉറങ്ങി, ഉറങ്ങിയപ്പോ നിങ്ങൾക്ക് കേൾക്കണോ മുഅ്മിനീങ്ങളെ, ഞാൻ ഉറങ്ങി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, എന്റെ ഉറക്കില് ഞാൻ കാണുന്നു, ആരെയാണ് കാണുന്നത്? ഹബീബായ തങ്ങളെയാണ് ഏത് നിലക്കാണ് കാണുന്നത്? ഞാൻ ഒരു ഇടവഴിയിലൂടെ നടക്കുന്നു, ഒരു കുടുസായ വഴിയാണ്. ആ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജനങ്ങളെ ഹബീബായ തങ്ങൾ കാണൂലേ, നമ്മെ കാണൂ, ഒരു സംശയവുമില്ല. ആ ഇടവഴിയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആരാണ് നിൽക്കുന്നത്? ഹബീബായ തങ്ങളാണ്. തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാണ്
നബിയെ ഇവിടെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നബിയെ ഇവിടെ നിൽക്കുന്നത്? ചോദിച്ചപ്പോൾ എന്റെ ഉമ്മത്തിയിൽപ്പെട്ട പണ്ഡിതനാകുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്ന മഹാൻ, അതേ നിങ്ങളെ ഞാൻ കാത്തു നിൽക്കുകയാണ്, നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. പറഞ്ഞതാരാണ്? ഹബീബായ തങ്ങളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചപ്പോ അതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഹബീബായ തങ്ങളാണെങ്കില് എന്റെ മുഅ്മിനീങ്ങളെ, ആഖിറു സമാനിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഹദീസിന്റെ ഗ്രന്ഥമെഴുതാൻ പോകട്ടെ. ഹബീബായ തങ്ങളെ വിളിക്കാൻ ഒരുമിച്ച് കൂടിയ മജ്ലിസ് ഈ മജ്ലിസ് കാണുമല്ലോ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസ് കാണുമല്ലോ. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് പറയാനാണ്, പടച്ച റബ്ബിനോട് ചോദിക്കാനാണ്. ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ പ്രശ്നം പറയണോ? നമ്മുടെ പ്രശ്നങ്ങൾ പടച്ച റബ്ബിനോട് പറയണോ? പറയേണ്ടത് ഹബീബായ തങ്ങൾ മുഖേനയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ, അതേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഹബീബായ തങ്ങളെ കണ്ടിട്ട് ഒരു 11 ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചതെങ്കിൽ മഹാനവരകൾ പുഞ്ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അതേ അവിടുന്ന് മരണപ്പെടുമ്പോ ആ മഹാനുഭാവന്റെ വായിൽ നിന്ന് സുഗന്ധമാണ് ചരിത്രത്തിൽ കാണാം, സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. എന്നാ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ശിഷ്യൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കണ്ടു, ചോദിച്ചു, ഉസ്താദേ എങ്ങനെയാണ് നിങ്ങളുടെ മരണം? മരണത്തിന്റെ അഹ്വാല് മരണത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ മരണത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഉസ്താദേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെ കില്ലൂരിലെ തങ്ങൾ കമീസിട്ടത് കൊണ്ട് ഇമാനോടുകൂടെ മരിക്കണമെന്നില്ല, കില്ലൂരിലെ തങ്ങൾ തലപ്പാവ് വെച്ചത് കൊണ്ട് ഇമാനോടുകൂടി മരിക്കണമെന്നില്ല, അതേ ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളുടെ മുഖം കണ്ടതുകൊണ്ട് അവരുടെ ഭൂമി കണ്ടതുകൊണ്ട് അവരുടെ ഭംഗി കണ്ടതുകൊണ്ട് ഇമാനോടുകൂടി മരിക്കണമെന്നില്ലല്ലോ. എന്നാൽ ഇമാനോടുകൂടി മരിക്കാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ ഹദീസുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഇൽമിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ വഫാത്ത് എങ്ങനെയാ, മരണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ശിഷ്യന് മറുപടി കൊടുത്തതെന്താണ്? ഓ മോനെ, ഞാൻ മരണപ്പെടുമ്പോ എന്റെ മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. ചോദിച്ചു, നിങ്ങളുടെ ചാരത്താരായിരുന്നോ? എന്റെ അടുത്ത് നിന്നത് ഹബീബായ തങ്ങളാണ്. ആ തങ്ങളായിരുന്നു എന്റെ ചാരത്തുണ്ടായത്. ആ തങ്ങളെ മുഖം കണ്ടിട്ടാണ് ആ തങ്ങളുള്ള സദസ്സിൽ ഇബ്ലീസ് വരൂല്ല.
മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനങ്ങള് ഈമാനോടുകൂടി ഒന്ന് മരിക്കണ്ടേ. ഇൻഷാല്ലാ മൗലിദോദരി ശരി കാണെന്ന് പറഞ്ഞവന്റെ സദസ്സിന് പോയാലോ. അബീബായ തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവന്റെ സദസ്സിന് പോയാലോ. അതേ ഹബീബായ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവന്റെ ഏതെങ്കിലും മീറ്റിംഗിൽ പോയാലോ. ഞങ്ങളും മുസ്ലിമീങ്ങളാണ്, ഞങ്ങള് സുന്നത്ത് ജമാഅത്ത് മാത്രമല്ല, സലഫികൾ വേറെയല്ല, വഹാബികൾ വേറെയല്ല, സജമാഅത്തെ ഇസ്ലാമി വേറെയല്ല, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സദസ്സിലിരുന്നാൽ ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന രംഗമുണ്ടാകൂ. അതിന് വേണ്ടി എന്ത് ചെയ്യണോ? ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മഹിബാണ്, ഞാൻ അവിടുത്തെ ഖാദിമാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ആളാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, അവിടുന്ന് പഠിപ്പിച്ച ദീനി സമുദായത്തിന് എത്തിക്കുന്ന ജോലിയാണ് എന്ന നിയ്യത്തോടുകൂടി ഇൻഷാല്ലാ ഈ വരുന്ന റബീഉലവ്വലെന്ന മാസോ ഈമാനുള്ളവൻ സന്തോഷിക്കേണ്ട മാസത്തിൽ ഇൻഷാല്ലാ എന്റെ വീട്ടിൽ മൗലിദോതണോ, എന്റെ നാട്ടിലും ഓതണോ. ഈ മൗലിദോതുന്ന പണി വഹാബികൾക്കില്ല, സലാത്ത് ചൊല്ലുന്ന പണി വഹാബികൾക്കില്ല. അവര് മുനാഫിഖീങ്ങളാണ്. അല്ലാഹു അവരെ ശറിനത്തൊണ്ട് കാക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി കാത്തുരക്ഷിക്കട്ടെ. ആ കൽബ് നന്നാകുന്ന ഏറ്റവും നല്ല മരുന്ന് ഹബീബായ പേരുള്ള സ്വലാത്ത്. ആ സ്വലാത്തിന്റെ മജ്ലിസ് ഇൻഷാല്ലാ വിപുലമായ നിലക്ക് ഹബീബായ തങ്ങളുടെ അൽഹംദുലില്ലാ. ഇന്ന് നിങ്ങൾ മദീനയിൽ ചെന്നാൽ ഹബീബായ തങ്ങളുടെ പല ആസാറുകളും അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിം റളിയല്ലാഹു അൻഹ, ആ മഹദിയ പരികൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പ്, ആ വിയർപ്പ് മുക്കിയ വെള്ളം, അതിൽ തട്ടിച്ച ഒരു അംശമുള്ള വെള്ളം ഇന്നും മദീനയിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അല്ലാഹു അതൊക്കെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ആ വെള്ളത്തിന്റെ ഒരു അംശം അടുത്ത സ്വലാത്തിന്റെ മജ്ലിസ് കില്ലൂറിൽ മറ്റന്നാളാണ്, രണ്ടാം തീയതി ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ആ മജ്ലിസിലേക്ക് വരണോ. നിങ്ങളൊക്കെ ഈ രണ്ടാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച ദിവസം കില്ലൂറിലെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരണോ. ആ മജ്ലിസിൽ വിശദമായ നിലക്ക് നമുക്ക് സംസാരിക്കാമെന്ന് നിങ്ങളോട് വാക്കുതന്നുകൊണ്ട് ഇൻഷാ അല്ലാ ഈ ചെറിയ നാട്, എത്ര വീടുണ്ട്? ഒരു 16 വീടുള്ള നാടാണ് ഈ തോക്കൂർ എന്ന് പറയുന്ന നാട്. ഈ മദ്രസ പലരും സഹായിച്ചത് കൊണ്ടാണ് ഈ മദ്രസ ഉണ്ടാക്കിയത്. അല്ലാഹുവേ ആ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. അതുപോലെ ഇൻഷാ അല്ലാ അടുത്ത മാസം നമ്മുടെ വിശുദ്ധമായ റബീഉലവ്വലെന്ന മാസം, ആ മാസത്തിൽ ഡിസംബർ 7 റബീഉലവ്വൽ ഏകദേശം 12-15 ആകും. ആ സമയത്ത് കില്ലൂറിലെ സ്വലാത്തിന്റെ മജ്ലിസുണ്ട്. വന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഞാൻ പഠിച്ച സ്ഥാപനമാണ് മർകസു സഖാഫത്തു സുന്നിയ. അല്ലാഹുവേ ആ സ്ഥാപനം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ, അതിന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. നിങ്ങൾക്കറിയോ ഇന്ന് മർകസു സഖാഫത്തു സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനം, നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ബിൽഡിംഗ് അല്ല. ആ ബിൽഡിംഗിൽ നിന്ന് 10,000 ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, കിതാബ് പഠിച്ച മുതഅല്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പ്രബോധനം നടത്തുകയാണ്.
ഈ മർകസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ സമ്മേളനം 40-ാമത്തെ വാർഷിക സമ്മേളനം ഈ വരുന്ന ജനുവരി 5, 6, 7 ഈ 3 തീയതികളിൽ നടക്കുന്നു അതിന്റെ സമ്മേളനം. നിങ്ങളൊക്കെ അതിന് വരണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാണ് അതിലേക്ക് വരുന്നത്? എന്താണ് ആ സമ്മേളനത്തിൽ നടത്തുന്നത്? ഒരു ദിവസം മർകസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന് ഏകദേശം 7 ലക്ഷം രൂപ ചെലവുണ്ട്. 7 ലക്ഷം രൂപ ഒരു ദിവസം 3 നേരം ഭക്ഷണം നൽകാൻ, അതിന്റെ ഒരുപാട് ചെലവുകൾ ഒരു ദിവസം അത്രയുണ്ട്. ഒരു മാസത്തിൽ ഏകദേശം 2 കോടിയിലധികം രൂപ വരണം. നിങ്ങൾക്കറിയോ ഇതിനുള്ള വരുമാനം എന്താണ്? നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ദർജയേറ്റി കൊടുത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരാണ് ഉസ്താദുകൾ? എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ഒരു ദിവസത്തെ 3 നേരത്തെ ഭക്ഷണത്തിന് ഒരു 10 ആളുണ്ടായാൽ, ഒരു 100 ആളുണ്ടായാൽ, ഞങ്ങൾ ഒരു കല്യാണത്തിൽ ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് കടമാണ്. എത്ര പേരാണ് കടമാണ് തങ്ങളെ? ഞാൻ എന്റെ വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടി, എന്റെ വീട്ടിലുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, ദിവസവും ഞാൻ അധ്വാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു വയസ്സായ മനുഷ്യനുണ്ട് എന്ന് വെക്കുക. ഒരു വയസ്സായ മനുഷ്യന, ആ മനുഷ്യന്റെ വയസ്സത്രേ 80 വയസ്സായ ഒരു ഉപ്പാപ്പ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ ഉപ്പാപ്പ എന്ത് ചെയ്യും? ആ ഉപ്പാപ്പ ഓടിയിട്ട് കച്ചവടം ചെയ്യും? സാധാരണഗതിയിലില്ല. ആ ഉപ്പാപ്പ 100 കിലോമീറ്റർ ഓടി, അവിടെ നിന്ന് ഇങ്ങോട്ട് 100 കിലോമീറ്റർ ഓടി, അങ്ങനെ നമ്മുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് നമ്മുടെ ഉപ്പാപ്പ ചെയ്യുന്നില്ല. എന്നാൽ വന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉസ്താദുവർക്ക് 80 വയസ്സല്ല. ഇന്നലെ അതേ മലേഷ്യയിലാണെങ്കിൽ, ഇന്ന് അതേ സുഡാനിലാണെങ്കിൽ, നാളെ ഇന്ത്യയിലാണെങ്കിൽ ഈ പോകുന്നത് ഉസ്താദിന്റെ എന്തെങ്കിലും സമ്പത്തുണ്ടാക്കാനല്ല, പേരുണ്ടാക്കാനല്ല, പാപപ്പെട്ട 25,000 വരുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വെള്ളം നൽകാൻ, അവർക്ക് വേണ്ട വസ്ത്രം നൽകാൻ വന്യരായ കാന്തപുരം ഉസ്താദ്, ആ മഹാനായ ഉസ്താദുവരുകളെ കിടന്നിറങ്ങേണ്ട, റെസ്റ്റ് എടുക്കേണ്ട സമയത്തിൽ അല്ലാ ഈ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാ നടക്കുകയാ. അൽഹംദുലില്ലാഹ്, അതിന്റെ ആ ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് മർകസു സഖാഫത്ത് സുന്നിയ എന്ന ഞാൻ അടക്കമുള്ള ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിച്ച സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ സമ്മേളനം ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുമ്പോ അതിലേക്ക് വരണോ? അതിന്റെ പ്രചരണാർത്ഥം വന്യരായ ഉസ്താദുവരുകൾ ഡിസംബർ 7-ാം തീയതി ൂരിലെ സലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്നു. നിങ്ങളെയൊക്കെ ഞാൻ അതിലേക്കും ക്ഷണിക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുന്നു. ഞാൻ നമ്മൾ ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കൂല. ഹഖ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹനെ പേടിച്ച് നീ ജീവിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം, എന്നാ നിനക്ക് രക്ഷയുണ്ട്. എന്നിട്ട് വകൂനൂ മഅസ്സാദിഖീൻ, നീ ആരെ കൂടെയാണോ സത്യമുള്ളത് അവന്റെ കൂടെ നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വകൂനൂ മഅസ്സാദിഖീൻ, അല്ലാഹന്റെ നിയമമാണ്. അപ്പൊ സത്യം എന്താണ് എന്ന്, സത്യം ആരെ പക്ഷത്താണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇൻഷാല്ലാ ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് സ്നേഹിക്കണമെന്ന് പറയാൻ, മൗലിദോതണമെന്ന് പറയാൻ ഞങ്ങളെ ഇറക്കി വിട്ട ഏറ്റവും വലിയ മഹാനാണ് വന്യരായ കാന്തപുരം ഉസ്താദ്. അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി അവസാനം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓ മുഅ്മിനീങ്ങളെ,
ഞങ്ങളുടെ വീട്ടിലൊരു അബ്ബയുണ്ട്, ഞങ്ങളെ വീട്ടിലൊരു ഉമ്മയുണ്ട്, ഞങ്ങളെ വീട്ടിൽ മക്കളുണ്ട്. എന്റെ വാപ്പാക്ക് രോഗം വന്നപ്പോ ഞാൻ പൊട്ടിക്കരയുകയാണ്. എന്റെ ഉമ്മാക്ക് രോഗം വന്നിട്ട് ആ ഉമ്മ ഒന്ന് ചീഞ്ഞു നാറിപ്പോയാൽ എന്റെ വാപ്പ രോഗത്തിലായി കിടന്നിട്ട് നിന്റെ വാപ്പ വാസനിക്കുന്ന വാപ്പയായാൽ മോനെ നിനക്കങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്തൊരു വാസനയാണ് ശരീരത്തിനുള്ളത്! എന്റെ ശരീരത്തിന് രോഗം വന്നാൽ എന്റെ ശരീരത്തിന് എന്തൊരു വാസനയാണ്, എന്തൊരു നാറ്റമാണ് ഈ ശരീരത്തിന് വേണ്ടി മനുഷ്യൻ കാലാകാലം അധ്വാനിക്കുമ്പോൾ നിന്റെ ശരീരത്തിന് വരെ ഒരു വാസന തൊടാതിരിക്കാ ചൊല്ലിക്കോ ഹബീബായ തങ്ങളെ പേരിൽ മൂലിതോദിക്കോ, ചൊല്ലിക്കോ ഹബീബായ മുത്തിന്റെ പേരിൽ സലാത്ത്. നിന്റെ ശരീരത്തിന് വാസന വരൂല. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ മൂലിതിന്റെ സദസ്സിലൊക്കെ എല്ലാ സ്ഥലത്തിലും ചൊല്ലുന്ന ബൈത്താണല്ലോ ബുർദ ബൈത്ത്. അതേ ബുർദ ബൈത്ത് എന്ന് നമ്മൾ പറയും, അത് വലിയ ബൈത്താണ്. എന്നാൽ അതുണ്ടാക്കിയ മഹാനാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ. അതേപോലുള്ള മഹാനാണ് ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ മഹാനാണ്, മദ്ഹ് എഴുതിയ മഹാനാണ്, തലായിരുൽ ഖൈറാത്ത് എന്ന സലാത്ത് ചൊല്ലിയ സലാത്ത് എഴുതിയ മഹാനാണ് ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്. എന്നാൽ ആ മഹാന്റെ മക്ബറയിൽ ഇന്ന് നിങ്ങൾ പോയാൽ സുഗന്ധമാണ് അടിച്ച് വീശുന്നത് കേട്ടോ. ശരീരത്തിന് വാസന വരാതിരിക്കാൻ, ശരീരം സന്തോഷത്തിലാകാൻ, കൽബ് നന്നാകാൻ, ആത്മാവിന് വെളിച്ചം കിട്ടാൻ സലാത്ത് ഏറ്റവും വലിയ കവചമാണ് ജനങ്ങളെ. മൗലിദ് മദ്ഹ് അതിനുള്ള വഴികളാണ്. അത് നിലനിർത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു.